തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഞ്ച് ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജിതം. ബിജെപി, കോൺഗ്രസ് ഇടതുമുന്നണി പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന് സജീവമാണ്. ബിജെപി അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ 2.5 ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുമെന്ന് നിസാമാബാദിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. पेपर लीक हुई और केसीआर का पेट का पानी नहीं हिलता है. हमने तय किया है कि 2.5 लाख युवाओं को पारदर्शी तरीके से मेरिट पर नौकरी देने का काम ये भारतीय जनता पार्टी की सरकार करेगी. और जिन जिन लोगों ने पेपर लीक किया है वो सारे लोगों को हम जेल के पीछे डालने का काम ये भारत. കഴിഞ്ഞ 7 വർഷത്തിനിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ 6 ഇനങ്ങളിലെ ചോദ്യപേപ്പറാണ് ചോർന്നത്. കുറ്റം ചെയ്തവരെ തുറുങ്കിലടയ്ക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. സംസ്ഥാന ഭരണം നടത്തുന്ന ബിആർഎസിന് കുടുംബമാണ് പ്രധാനമെന്ന് മെഡൽ മൽക്കഗിരിയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോപിച്ചു. ബിജെപി അധികാരത്തിലെത്തിയാൽ തെലങ്കാനയ്ക്കാകും പ്രാധാന്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. और तेलंगाना के लोग भी ये कहते हैं स्टेट फर्स्ट, लेकिन टीआरएस कहती है फैमिली फर्स्ट. और मैं आपको बतलाना चाहता हूं जिस दिन भारतीय जनता पार्टी की गवर्नमेंट बन जाएगी बहनों भाइयों, यहां फैमिली फर्स्ट नहीं होगी बल्कि तेलंगाना फर्स्ट होगा. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി പലകുർത്തി, ഹസ്നാബാദ്, പലേർ, സതുപള്ളി, മധുര എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തുന്നു. നാളെ മുതൽ 3 ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തും. ബിആർഎസ് നേതാവ് ചന്ദ്രശേഖർ റാവു വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. നാളെ ഹൈദരാബാദിൽ നടക്കുന്ന റോഡ് ഷോയിലും ചന്ദ്രശേഖര റാവു പങ്കെടുക്കും.